ഇസ്രായേൽ പോലീസിന് യൂണിഫോം വിതരണം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച് കണ്ണൂരിലെ മരിയ അപ്പാരൽസ്. പലസ്തീൻ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കമ്പനിയുടെ തീരുമാനം. സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ പുതിയ ഓർഡറുകൾ സ്വീകരിക്കില്ല എന്നും മരിയ അപ്പാരൽസ് കമ്പനി MD തോമസ് ഓലിക്കൽ അറിയിച്ചു. കഴിഞ്ഞ 8 വർഷത്തോളമായി ഇസ്രായേൽ പോലീസിനും ജയിൽ വകുപ്പിനുമുള്ള യൂണിഫോം നിർമ്മിച്ചു നൽകുന്നത് കണ്ണൂർ കൂത്തുപറമ്പിലെ ഈ കമ്പനിയിൽ നിന്നാണ്. ഓരോ വർഷവും 175,000 യൂണിഫോം ഇവിടെ നിന്ന് അയക്കുന്നുണ്ട്. ഈ ഡിസംബർ വരെയാണ് ഇസ്രായേൽ സേനയുമായുള്ള കരാർ. ഇതനുസരിച്ചുള്ള യൂണിഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഏത് ഇസത്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് മരിയ അപ്പാരൽസ് കമ്പനി MD തോമസ് ഒരിക്കൽ. അതുകൊണ്ട് തന്നെ പുതിയ ഓർഡറുകൾ സ്വീകരിക്കേണ്ടെന്ന തീരുമാനവും എടുത്തു. യുദ്ധം തുടങ്ങിയപ്പോൾ കൂടുതൽ യൂണിഫോമിന് ഓർഡർ വന്നിരുന്നു. എന്നാൽ കമ്പനിയുടെ നിലപാട് ഔദ്യോഗികമായി അറിയിച്ചു. നിരപരാധികളായിട്ടുള്ള കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന നിലപാടിനോട് നമുക്ക് യോജിപ്പില്ല. നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്, യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് രണ്ട് രാജ്യങ്ങളെ സമാധാനത്തോടെ കഴിയണം. നമ്മളെല്ലാം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ സമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏതായാലും കമ്പനി ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, യുദ്ധം അവസാനിപ്പിക്കുന്ന വരത്തേക്ക് അവരുടെ പുതിയ യൂണിഫോമിന്റെ ഓർഡേഴ്സ് ഒന്നും നമ്മുടെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇസ്രായേൽ പോലീസിന് മാത്രമല്ല ഫിലിപ്പീൻ ആർമി, ഖത്തർ എയർഫോഴ്സ്, ഖത്തർ പോലീസ്, ബ്രിട്ടീഷ് അമേരിക്കൻ സെക്യൂരിറ്റി കമ്പനികൾ എന്നിവരെല്ലാം അണിയുന്ന യൂണിഫോമിന് പിന്നിൽ ഈ വസ്ത്ര നിർമ്മാണ കമ്പനിയുടെ സാന്നിധ്യമുണ്ട്. മരിയ അപ്പാരൽസ് കമ്പനിയുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യവസായ മന്ത്രി P രാജീവും ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. ന്യൂസ് 18 കണ്ണൂർ.